നമസ്കാരം. ഒബ്സർവ് ടിവിയുടെ ആദ്യ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഫസ്റ്റാജിയ സ്പെഷ്യൽ ബുള്ളറ്റിനുമായി ഞാൻ നിഷ്ണ. ആദ്യം ഇന്നത്തെ പ്രധാന കാഴ്ചകളിലേക്ക്. ഫറൂഖ് കോളേജ് സൗഹൃദ കൂട്ടായ്മയിൽ ഫസ്റ്റാജിയ ഗതകാല സ്മരണകളെ കോർത്തിണക്കി രാജഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. കലാമിന്റെ വിയോഗത്തിൽ വ്യത്യസ്തമായ അനുശോചനവുമായി ഫോസ കൂട്ടായ്മ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ഓർമ്മകൾ കോർത്തിണക്കി ഫോട്ടോ പ്രദർശനം. പഴയ ഓർമ്മയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC അബ്ദുൾ ഖാദർ. വാർത്തകൾ വിശദമായി. ഫറൂഖ് കോളേജ് സൗഹൃദ കൂട്ടായ്മയിൽ ഫസ്റ്റാൽജിയ ഗതകാല സ്മരണകളെ കോർത്തിണക്കി രാജഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കാലം എത്ര കഴിഞ്ഞിട്ടും ഫറൂഖ് കോളേജിന്റെ ആ പഴയ ക്ലാസ് റൂമുകളിൽ ഇരിക്കാൻ കൊതിക്കുന്നവർ ഒരിക്കൽ കൂടി ആ ഓർമ്മ തീരത്ത് ഒത്തുകൂടി. ഫറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസയുടെ ഈ വർഷത്തെ കൂടിച്ചേരൽ ഫസ്റ്റാൽജിയ 2015 പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. 1948 ആദ്യ ബാച്ച് വിദ്യാർത്ഥിയായ ക്യാപ്റ്റൻ രാജഗോപാൽ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. കലാമിന്റെ വിയോഗത്തിൽ വ്യത്യസ്തമായ അനുശോചനവുമായി ഫോസ കൂട്ടായ്മ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസ് ജീവിതത്തിൽ തങ്ങളെ ഏറെ സ്വാധീനിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ഫോസ കൂട്ടായ്മ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കലാമിന്റെ ഫോട്ടോകൾ നിറഞ്ഞ വൈറ്റ് ക്യാൻവാസിൽ MGS നാരായണൻ ആദ്യ വാചകങ്ങൾ എഴുതി. കലാമിനൊപ്പം SD കോളേജിൽ വെച്ച് വേദി പങ്കിടാനായത് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായി എന്ന് അദ്ദേഹം ഒബ്സർവർ TVയോട് പറഞ്ഞു. അവർ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വന്നു, പക്ഷെ പറഞ്ഞു ഞാൻ പ്രസംഗിക്കില്ല, അവിടെയുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസിനെ വിളിച്ച് മുമ്പിലിരുത്ത, അവരോട് ചോദ്യം ചോദിക്കാൻ പറയാം, ഞാൻ ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ വളരെ ലൈവ്ലി സെഷനായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കോളേജുകളിലൊക്കെ പോയി പ്രസംഗിക്കുന്നതിന് ഒരർത്ഥമില്ല. അതിനേക്കാളും ഭേദം കുട്ടികൾ ചോദ്യം ചോദിക്കുകയും അധ്യാപകരോ അല്ലെങ്കിൽ വരുന്നവരോ ഉത്തരം പറയുകയാണെന്നുള്ളത്. അതെൻ്റെ ഒരു വലിയ ഭാഗ്യം ജീവിതത്തിലുണ്ടായ ഒന്നാണ്. പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കലാമിനെ അനുസ്മരിച്ച് തങ്ങളുടെ വാചകങ്ങൾ വെള്ള ക്യാൻവാസിൽ പകർത്തി. ക്യാമ്പസ് ഓർമ്മകൾ കോർത്തിണക്കി ഫോട്ടോ പ്രദർശനം. പഴയ ഓർമ്മയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി VC അബ്ദുൾ ഖാദർ. ഫസ്റ്റാൽജിയോടനുബന്ധിച്ച് നടന്ന ഫോട്ടോ പ്രദർശനം MA ഇംഗ്ലീഷ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയും കണ്ണൂർ VCയുമായ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പസിന്റെ വഴിത്താരകളിൽ വീണ്ടും എത്തിയപ്പോൾ ആ പഴയ വിദ്യാർത്ഥിയിലേക്ക് തിരിച്ചുപോയതിന്റെ അവിസ്മരണീയമായ ഓർമ്മകൾ അദ്ദേഹം ഒബ്സർവർ TVയുമായി പങ്കുവച്ചു. ഒരു വട്ടം കൂടി വരണം എന്ന ആഗ്രഹം തോന്നാറുണ്ട്. കാരണം ചാലിയാർ പുഴയുടെ തീരത്തൊക്കെ പോയി കുത്തിയിരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോഴും വന്നു വരുന്നു. ഇവിടെ ഈ ഒരു അവസരത്തിൽ സത്യത്തിൽ ഞാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു ദിവസം നടന്നു നോക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊരു ഒരു കൂട്ടത്തിലായതുകൊണ്ട് ആ ഒരു പ്രൈവസി കിട്ടുന്നില്ല. പക്ഷേ എന്നാൽ പോലും പഴയ നൊസ്റ്റാൾജിയ ഇവിടെ തോന്നുന്നുണ്ട്. ഈ കോളേജിൽ ഒന്നുകൂടി ഒരു വിദ്യാർത്ഥിയായി, ഇതിൻ്റെ മുകളിലാണ് ഇന്ന് എൻ്റെ ക്ലാസ്. ഞാൻ പിറക് ബെഞ്ചിലത്തെ അവസാനത്തെ വിദ്യാർത്ഥിയാണ്. ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പുറകിലെത്തുക. അപ്പോൾ ആ സീറ്റിൽ ഇരിക്കണം എന്നൊരാഗ്രഹം എനിക്കിപ്പോഴുണ്ട്. വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നമസ്കാരം.